നമസ്കാരം. വാവക്കാട് നന്മ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജീവൻ രക്ഷ പഠന ക്യാമ്പ് നടക്കുകയുണ്ടായി. വാവക്കാട് എസ് എൻ ഡി പി ഹാളിൽ നടന്ന ജീവൻ രക്ഷ പഠന ക്യാമ്പിൻ്റെ റിപ്പോർട്ടിലേക്ക്. നമുക്കറിയാം നന്മ കലാ സാംസ്കാരിക വേദി നിരവധി വർഷമായി നമ്മുടെ വാവക്കാട് രൂപീകരിക്കുകയും നിരവധി നല്ല ജനങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. എന്തായാലും ഇങ്ങനെയുള്ളൊരു പരിപാടി ഹൃദയ സംബന്ധമായി ബ്ലോക്ക് വന്ന് നിരവധി ആളുകളാണ് ഒരു വർഷത്തിൽ മരണപ്പെടുന്നത്. ഒരല്പം സഹായം കിട്ടിയാൽ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ബ്ലോക്ക് വന്ന് പിടഞ്ഞു കിടക്കുമ്പോൾ ആ ഹാർട്ടിന് ഒരു സഹായം തിരുമയെ കൊടുക്കാനും നല്ല രീതിയിലുള്ള ഒരു പരിശീലനം ഇവിടെ കൊടുക്കുമ്പോൾ കുറച്ചാളുകൾ അത് പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 400-800 വീടുള്ള വാവക്കാട് തന്നെ നിരവധിയായ വാർഡുകളിൽ നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് ജനങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഒരു 3 വർഷത്തിന് മുമ്പ് ഗുരുതേജസ് നമ്മുടെ ചാലക്ക മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു. എന്തായാലും ഇതിനൊക്കപ്പുറം ഇന്ന് നമ്മൾ മലയാളികളെ ഹൃദയം ബ്ലോക്ക് വരാനുള്ള കാരണം മനസ്സിലാക്കുകയാണെങ്കിൽ കൊഴുപ്പടി നിന്നാണ് നമുക്ക് ഹൃദയത്തിന് കൂടുതൽ രക്തം കിട്ടാണ്ട് ആളുകൾ മരണപ്പെടുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അമിതമായ ആഹാരം, വ്യായാമമില്ലായ്മ, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഞാനിന്നിവിടെ ഈ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള ജനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവൻ, ഒരു നെഞ്ചുവേദന വന്നാൽ, ഒരു ശ്വാസമുട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവൻ നിലനിർത്താം എന്നുള്ള ഇതിനെക്കുറിച്ചുള്ളൊരു ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. ആ ക്യാമ്പിലേക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നന്മ കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അവരോട് പറയുകയാണ്. കാരണം ഇനിയും ഇതുപോലുള്ള മാതൃകയായിട്ടുള്ള ക്യാമ്പുകൾ വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞ് മരിച്ചു പോകുക, ആ ഒരവസ്ഥയെ കുറിച്ച് സംസാരിക്കാൻ, അതിൻ്റെ റിക്കവറി, അതേപോലെ നല്ലൊരു യങ്സ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഗോലി ടീമിലത്തെ ഒരു ആക്സിഡൻറ്റ് വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു പേഷ്യൻ്റ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം, ലോകത്ത് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ്, പാപ്പ് കളിച്ചാൽ എന്ത് ചെയ്യണം, വെള്ളത്തിൽ ഡ്രൗണിങ് വന്നാൽ ഇതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകാനുള്ള ആഗ്രഹത്തിലാണ് നിങ്ങൾ എന്നോട് സഹകരിച്ച വളരെ വേഗം പോകാൻ പറ്റിയ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ എല്ലാവരും മുതിർന്ന ആൾക്കാരല്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള മേഖലയിലേക്ക് ഒരുപാട് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാർ. സർവല്ല വീട്ടിൽ മസിലുകൾ തറ, മക്കളുടെ മുമ്പിൽ മസിലുകൾ തറ, ജോലിക്ക് പോയാൽ അവിടെ മസിലുകൾ തറ. ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് മണിക്കൂർ റിലാക്സ് ചെയ്തിരിക്കുക, വാ തുറന്നിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത്തരത്തിലൊരു ക്യാമ്പ് ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ച ഈ നന്മ കലാ സാംസ്കാരിക വേദി പ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിച്ചില്ല എന്നൊരു പരാതി എനിക്കുണ്ട്.
ഇത്ര ചെറിയ ഒരു പരിപാടി ആയാലും അതിന് വേണ്ടത്ര പ്രചരണം കൊടുത്തെങ്കിൽ മാത്രമേ ആളുകളെ ആകർഷിക്കാൻ കഴിയൂ. അപ്പൊ അത് അറിയണമെങ്കിൽ അതിന് വേണ്ടത്ര പ്രചരണം കൊടുക്കേണ്ടതുണ്ട്. നമസ്കാരം. പാവക്കാട് നന്മ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പാവക്കാട് സന്ദീപി ഹാളിൽ 29-ാം തീയതി അതായത് ഇന്ന് നടന്ന ക്യാമ്പ്, ജീവൻ രക്ഷാ ക്യാമ്പ്, CPR ട്രെയിനിങ്ങോടുകൂടിയ ജീവൻ രക്ഷാ ക്യാമ്പ് വളരെ നന്നായിട്ട് നടന്നു. ആളുകൾ നമുക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് എല്ലാവരും സഹകരിച്ചു. ക്ലാസ് എടുത്ത പ്രശാന്ത് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് വളരെ ഗുണം ചെയ്തു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, നോർത്ത് പറവൂർ.